മാരിതി സുസൂക്കി ഡിസയറിന് ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ മൈലേജ് ഇട്ടെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്നത് നിങ്ങളൊന്ന് ഞെട്ടുന്നുണ്ടായിരിക്കും നിങ്ങൾ മാത്രമല്ല മാാര്ദിക്കാർ വരെ ഞെട്ടിക്കണം അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാരുതി സുസൂക്കി ഡിസയർ ഇത് കമ്പനി മാരിതി സുസൂക്കി എന്ന് പറയുന്ന കമ്പനി ചെയ്യുന്ന ഒരു സംഭവമല്ല മാരിതി സുസൂക്കി ഡിസയറിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു കമ്പനി ചെയ്തു വെച്ചിരിക്കുന്ന മറ്റൊരു സെറ്റപ്പാണിത് അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം അതിനുമുമ്പ് നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വലുദോഷത്ത് കാണുന്ന ബെല്ലേക്കും പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ആദ്യം പറയാം മാരുതി സുസുക്കിയുടെ ഡിസൈർ എന്ന മോഡൽ രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഇറങ്ങിയിരിക്കുന്ന തേർഡ് ജനറേഷൻ ഡിസൈർ ഈ ഡിസൈറിൻ്റെ നിലവിലുള്ള എൻജിൻ അതുമായി ബന്ധപ്പെട്ട പാർട്ടുകളെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഒരു ഇലക്ട്രിക് കൺവെർഷൻ കിറ്റ് അതിലേക്ക് കയറ്റുകയാണ് ഈ ഇലക്ട്രിക് കൺവെർഷൻ കിറ്റിന് ഏകദേശം അഞ്ച് ലക്ഷം മുതൽ ആറ് ലക്ഷം രൂപ വരെ വില വരുന്നുണ്ട് ഇത് നിർമ്മിക്കുന്നത് മാരിറ്റീവ് സുസൂഖിയല്ല നോർത്ത് വേ മോട്ടോർ സ്പോർട്ട് എന്ന് പറയുന്നൊരു കമ്പനിയാണ് പൂനെ ആസ്ഥാനമായിട്ടുള്ള ഒരു ഹേമങ്ക് ഓട്ടോ പാർട്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഇലക്ട്രിക്കൽ ഡിവിഷനാണ് ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ഒരു ഡിവിഷനാണ് നോർത്ത് വേ മോട്ടോർ സ്പോർട്സ് അപ്പോൾ ഇവർ ആണ് ഈ ഒരു ഇലക്ട്രിക്കൽ കൺവെർഷൻ കിറ്റ് ചെയ്യുന്നത് ഈ ഇലക്ട്രിക്കൽ കൺവെർഷൻ കിറ്റ് രണ്ട് ടൈപ്പ് അവൈലബിൾ ആണ് ഡിസൈറിന് അതിലൊന്ന് നൂറ്റി ഇരുപത് കിലോമീറ്റർ ഒക്കെ റേഞ്ച് വരുന്ന ഒന്നാണ് മറ്റൊന്ന് ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ റേഞ്ച് വരുന്ന മറ്റൊന്നാണ് ഈസി ഡ്രൈവ് ഈസി ട്രാവൽ എന്നിങ്ങനെയാണ് രണ്ട് മോഡ്സ് വരുന്നത് ഈസി ഡ്രൈവാണ് എടുക്കുന്നതെങ്കിൽ അതിന് ഏകദേശം നൂറ്റി ഇരുപത് കിലോമീറ്റർ ആയിരിക്കും റേഞ്ച് വരിക ഈസി ട്രാവലാണ് എടുക്കുന്നതെങ്കിൽ ഏകദേശം ഇരുന്നൂറ്റി കിലോമീറ്റർ വരെ മാക്സിമം റേഞ്ച് കിട്ടുന്ന മോഡൽസ് ആയിരിക്കും വരിക ഇത് അവർ ഉണ്ടാക്കുന്നൊരു കാറല്ല നമ്മുടെ ഡിസൈർ തന്നെ നോർമൽ ഡിസൈർ തന്നെ അതിൽ അവർ ഈ പറയുന്ന ഇലക്ട്രിക് കൺവെർഷൻ കിറ്റ് തരും അത് ഫുള്ളി ലീഗലാണ് അതിന് ലീഗലി വേണ്ട കാര്യങ്ങളെല്ലാ കാര്യങ്ങളും കമ്പനി തന്നെ ചെയ്തു തരുമെന്നുള്ളതും കൂടിയാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ഇനി ഇതുപോലെ തന്നെ സ്വിഫ്റ്റ് പോളോ ഷവർലെ ബീറ്റ് ഈ മൂന്ന് കാറുകളിൽ വെക്കാൻ പറ്റുന്ന ഇലക്ട്രിക് കൺവെർഷൻ കിറ്റും അവരുടെ കയ്യിൽ ആണ് അതുപോലെ തന്നെ ടാറ്റ എസിൽ വെക്കാൻ കഴിയുന്ന ഒരു ഇലക്ട്രിക് കൺവെർഷൻ കിറ്റും ആണ് പിന്നെ മാക്സിമം സ്പീഡ് പറയുന്നത് കൊമേഴ്യൽ വെഹിക്കിൾസ് അല്ലെങ്കിൽ യെല്ലോ നമ്പർ പ്ലേറ്റ് ആണെങ്കിൽ എൺപത് കിലോമീറ്റർ പെർ ഹവർ സ്പീഡും ഇനി അതല്ല പ്രൈവറ്റ് വെഹിക്കിൾസ് ആണെങ്കിൽ നൂറ്റി നാൽപ്പത് കിലോമീറ്റർ പെർ അവർ വരെ സ്പീഡ് ലഭിക്കുന്നൊരു കൺവെർഷൻ കിറ്റായിരിക്കും നമുക്ക് കിട്ടുക അപ്പോൾ അതിൻ്റെ വെബ്സൈറ്റ് ഞാൻ ഒന്ന് കാണിക്കാം ഈ വെബ്സൈറ്റ് നമുക്കൊന്ന് കയറി നോക്കാം ഇതാണ് വെബ്സൈറ്റ് നോർത്ത് വേ എം എസ് ഡോട്ട് കോം എന്നാണ് വെബ്സൈറ്റ് നോർത്ത് വേ മോട്ടോർ സ്പോർട്ട് എന്നാണ് ഇതിൻ്റെ ഫുൾ നെയിം അപ്പോൾ ഇതിൽ സെഡാൻ സീരീസ് കൊമേഴ്ഷ്യൽ സീരീസ് പിന്നെ കോമ്പാക്ട് സീരീസ് എക്സ്പെഡീഷൻ സീരീസ് പെർഫോമൻസ് സീരീസ് എന്നിങ്ങനെ സെഷൻസ് കാണാം ഇതിൽ ഓർഡർ ചെയ്യേണ്ടതും ബുക്ക് ചെയ്യേണ്ടതും ഈ വെബ്സൈറ്റിൽ കയറിയിട്ടാണ് നമുക്ക് അതിന് സെഡാൻഡ് സീരീസ് എന്ന് നോക്കാം അതിൽ ഡ്രൈവ് ഈസി അതുപോലെ തന്നെ ട്രാവൽ ഈസി എന്നിങ്ങനെ രണ്ട് മോഡ്സ് ഉണ്ട് ഡ്രൈവ് ഈസി കിറ്റ് ആണെങ്കിൽ അതിൻ്റെ പരമാവധി റേഞ്ച് നൂറ്റി ഇരുപത് കിലോമീറ്റർ ആയിരിക്കും അത് ചാർജ് ചെയ്യാൻ എടുക്കുന്ന പരമാവധി സമയം അഞ്ച് മുതൽ ആറ് മണിക്കൂർ വരെ രണ്ടായിരത്തി പതിനേഴ് ശേഷമുള്ള തേർഡ് ജനറേഷൻ ഡിസൈർ നെക്സ്റ്റ് ട്രാവൽ ഈസി ട്രാവൽ ഈസിയിലേക്ക് വന്നു കഴിയുമ്പോൾ രണ്ടാ ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്ററാണ് ഇതിൻ്റെ റേഞ്ച് വരിക എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെ എടുക്കും ഫുൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് അതും തേർഡ് ജനറേഷൻ ഡിസൈറിൽ മാത്രമാണ് ഇപ്പോൾ കോമ്പാറ്റബിളായിട്ടുള്ളത് ഇപ്പോൾ കമ്മിങ് സൂണെന്നാണ് കൊടുത്തിരിക്കുന്നത് ദെൻ അതിൻ്റെ മുകളിൽ നമ്മൾ കണ്ട ട്രാവൽ ഈസി ആയിരുന്നെങ്കിൽ അത് സോൾഡ് ഔട്ടായി കാരണം അവർ പരമാവധി അഞ്ഞൂറ് കിറ്റുന്നതാണ് ഉണ്ടാക്കിയത് അതിൽ ഉടനെ തന്നെ അടുത്ത സീരീസ് വരുന്നുണ്ട് അപ്പോൾ എനിവേ വേ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം പിന്നെ ഇനി നെക്സ്റ്റ് വരുന്നത് കൊമേഴ്ഷ്യൽ സീരീസാണ് കൊമേഴ്ഷ്യൽ സീരീസ് ഇപ്പോൾ നിലവിൽ ടാറ്റ എസിന് വേണ്ടിയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് എൺപത് മുതൽ നൂറ് കിലോമീറ്റർ വരെ റേഞ്ച് കിട്ടുന്ന ഒരു കിറ്റും അതുപോലെ തന്നെ നൂറ്റി അറുപത് മുതൽ നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ വരെ റേഞ്ച് കിട്ടുന്ന മറ്റൊരു കിറ്റും അവൈലബിൾ ആണ് അപ്പോൾ ഇത് ആറ് മുതൽ എട്ട് മണിക്കൂർ വരെയും പിന്നെ നൂറ് കിലോമീറ്റർ കിട്ടുന്നതിന് അഞ്ച് മുതൽ ആറു മണിക്കൂർ വരെയാണ് ഫുൾ ചാർജിങ് ടൈം ഇതിൽ ആദ്യത്തെ മോഡൽ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ബുക്കിംഗ് അവൈലബിൾ ആണ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇരുപത്തി അയ്യായിരം രൂപ കൊടുത്ത് ബുക്ക് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് മോഡൽ കമ്മിങ് സോണാണ് നൂറ്റി അറുപത് മുതൽ നൂറ്റി തൊണ്ണൂറ് വരെ കിട്ടുമെന്ന് പറയുന്നത് ഓക്കെ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കോമ്പാക്ട് ആണ് സ്വിഫ്റ്റ് ഷെവർലെ ബീറ്റ് പോളോ പോലുള്ള മോഡൽസിന് ഈ മൂന്ന് മോഡൽസിനാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതും നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ റേഞ്ച് അഞ്ച് മുതൽ ആറ് മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആവും ഷെവർലെ ബീറ്റ് സ്വിഫ്റ്റ് പോളോ ഇതും കമ്മിങ് സോണാണ് നിലവിലെ ഇപ്പോൾ അവർ ബുക്കിംഗ് ആരംഭിച്ചിട്ടില്ല അതിൻ്റെ ദെൻ എക്സ്പെരിഷൻ സീരീസ് അത് എയർട്ടിക പോലുള്ള മോഡൽസിനാണ് അഞ്ഞൂറ് കിലോമീറ്റർ വരെ റേഞ്ചാണ് അവർ അതിന് പറയുന്നത് എട്ട് മണിക്കൂർ വരെ ഫുൾ ചാർജിങ് ടൈം മാക്സിമം സ്പീഡ് നൂറ്റി നാൽപ്പത് കിലോമീറ്റർ പെർ ഹവർ വരെ കിട്ടുന്ന അഞ്ഞൂറ് കിലോമീറ്റർ ഒരു മോഡൽ അതും കമ്മിങ് ആണ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ദെൻ ഒരു സെഷൻ കൂടിയുണ്ട് പെർഫോമൻസ് സീരീസ് എന്ന് പറഞ്ഞിട്ട് പെർഫോമൻസ് സീരീസിനെ പറ്റിയും കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഇതുവരെ ആയിട്ടില്ല അപ്പോൾ ഇത്രയാണ് നമുക്ക് വെബ്സൈറ്റിൽ കയറി അറിയാൻ പറ്റുക നമുക്കിപ്പോൾ നിലവിൽ ബുക്ക് ചെയ്യണം എന്നുള്ള ആളുകൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നത് രണ്ട് മോഡൽസാണ് ഇപ്പോൾ സെഡാൻ സീരീസിലെ ഡ്രൈവ് ഈസിയും അതുപോലെ തന്നെ ടാറ്റ ഏസിൻ്റെ എൺപത് മുതൽ നൂറ് കിലോമീറ്റർ വരെ റേഞ്ച് കിട്ടുന്ന ആ രണ്ട് കിറ്റുകളുമാണ് നമുക്കിപ്പോൾ നിലവിൽ ബുക്ക് ചെയ്യാൻ പറ്റുന്നത് അതിൽ തന്നെ ഡ്രൈവ് ഈസ് ഇപ്പോൾ നിലവിൽ ഷോർട്ടേജ് ആണ് എന്നാലും ഉടനെ തന്നെ അതിൻ്റെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ലഭിക്കാനായിട്ട് എൻ്റെ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം